Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, നമ്മളുടെ വൺ ഡേ വൺ കോൺസെപ്റ്റ് എന്ന സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലെറ്റ് ദം സ്റ്റഡി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിരിക്കുന്ന കുറച്ചധികം പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയിൻറ്റ്സാണ്, പക്ഷേ ഈവൻ ദെൻ നിങ്ങളോട് ഇപ്പോൾ സഡനായിട്ട് റാൻഡമായിട്ട് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതിൻ്റെ മീനിങ് എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പറയാൻ അറിയുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് പോയിൻറ്റ്സ് ഇപ്പോൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ഡെപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മളുടെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഫോർ ഷുവർ ആണ്. ഷോർ ഷോർട്ട് ഏരിയാസാണ് ഞാനിപ്പോൾ കവർ ചെയ്യുന്നത്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു, മാം കൊമേഴ്സിൻ്റെ മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള പഠിക്കേണ്ട പോർഷൻസ് ഒന്ന് കവർ ചെയ്ത് തരാമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മാത്രമായിട്ട് ടോപ്പിക്സിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കൂടുതൽ ഫോക്കസ് അത് ആ ഓരോ ടോപ്പിക്സിൻ്റെ ഏരിയയിലേക്ക് നോക്കിക്കൊള്ളുക. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ഡെപ്രീസിയേഷൻ. ഡെപ്രീസിയേഷൻ ഇസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ ലോസ് വിച്ച് ഇസ് റെക്കോർഡഡ് വെൻ എക്സ്പയർഡ് യൂട്ടിലിറ്റി ഫിക്സഡ് അസറ്റ്സ് സച്ച് എസ് പ്ലാന്റ് ആൻഡ് മെഷീനറി ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് നമ്മൾക്ക് വരുന്ന ഒരു റവന്യൂ ലോസിനെയാണ് ഡെപ്രീസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെപ്രീസിയേഷനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റിനാണ് ഡിപ്രീസിയേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ പല ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ. ഇനി അത് ഫസ്റ്റ് ടേം. ഇനി ഡിപ്ലീഷൻ. അപ്പോൾ നിങ്ങൾ പറയും, ഓക്കെ ഡിപ്ലീഷൻ ഒക്കെ ഞാൻ കേട്ടിരിക്കുന്ന ടേംസാണ്, പക്ഷേ എന്താണ് ഡിപ്ലീഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള ടോപ്പിക്സ് എടുത്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. കാരണം ഈ ഡിപ്ലീഷനും അമോർട്ടൈസേഷനും ഒബ്സലൻസും എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഡിപ്ലീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു മെഷർ ദ റേറ്റ് ഓഫ് എക്സോസ്ഷൻ ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ് ഓർ അസെറ്റ്സ് സച്ച് എസ് മൈൻസ്, അയൺ ഓർ, ഓയിൽ വെൽസ് ആൻഡ് ക്വാറീസ്. ഓക്കെ, സോ ദ ഡിപ്ലീഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഒരു ഡിപ്രീസിയേഷൻ ടൈപ്പ് തന്നെയാണ്. അത് എക്സോഷൻ ഓഫ് ദ നാച്ചുറൽ റിസോഴ്സസ് ആണ്. നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് ഇല്ലേ, മൈൻസ്, അയണോറ്, ഓയിൽ വെൽസ്, ഇതുപോലെയുള്ള സാധനത്തിൽ നിന്ന് വരുന്ന ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു കുറവ് നമ്മൾ കാണിക്കുന്നതാണ് ഡിപ്ലീഷനിലൂടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അമോർട്ടൈസേഷൻ. അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇൻടാഞ്ചബിൾ അസറ്റ്. അതിൽ ഒരു വ്യത്യാസമില്ല. അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻടാഞ്ചബിൾ അസറ്റ്സ്. ഇൻടാഞ്ചബിൾ അസറ്റ്സ് ഏതൊക്കെയാ? പേറ്റൻസ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ്. എല്ലാവർക്കും ഇൻടാഞ്ചബിൾ അസറ്റ് അറിയാം. ഓക്കെ, കാണാൻ പറ്റാത്ത അസറ്റ്സ് അത് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. ടാഞ്ചബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ബിൽഡിങ്സ്, ഫിക്സ്ഡ് അസറ്റ്സ്, ലാൻഡ്, ബിൽഡിങ്, അല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഫേർണിച്ചേഴ്സ്, അതുപോലെയുള്ള സാധനത്തിനെയാണ് ടാഞ്ചബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചബിൾ അസറ്റ്സ് എന്ന് പറയുന്നതാണ് കോപ്പി റൈറ്റ്സ്, പേറ്റൻസ്, ട്രേഡ് മാർക്ക്. മേ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം ചോദിക്കുന്നത്, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടാഞ്ചബിൾ അസറ്റ് എന്ന് ചോദിച്ചിട്ട് അതിൽ ഇൻടാഞ്ചബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് അമോർട്ടൈസേഷൻ. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൽ നിന്ന് നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റവന്യൂ ലോസ് ആണ്. ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ദെൻ അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇൻടാഞ്ചബിൾ അസറ്റ്സ്, ദാറ്റ് ഇസ് പേറ്റൻസ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ്. ഇനി ഒബ്സലൻസ്. ഒബ്സലൻസ് എന്ന് പറയുന്നത് വെയർ ആൻഡ് ടിയർ. ഓക്കെ, റിഡക്ഷൻ ഓഫ് യൂസ്ഫുൾനെസ് ഓഫ് എൻ അസെറ്റ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്. നമുക്കറിയാം പണ്ടത്തെ ഫാക്ടറീസിൽ യൂസ് ചെയ്തിരുന്ന മെഷീൻസ് അല്ല ഇപ്പോഴത്തെ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഈ സോഡയില്ലേ, സോഡ, ആ ഒരു സോഡ ഇങ്ങനെ മൂന്ന് ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുന്നതാണ് പണ്ടത്തെ സോഡ റീഫിൽ ചെയ്യുന്ന ആ ടെക്നിക്ക്.
പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, അതിന് വേറെ മെഷീനറി ഇൻവെൻ്റ് ചെയ്തു. ആ ഒരു മെഷീനറി വെച്ചിട്ടാണ് അവർ ഓരോ ബോട്ടിൽസും ക്യാപ്പ് ചെയ്ത് സോഡ ഫില്ല് ചെയ്ത് ക്യാപ്പ് അടിച്ച് വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഴയ കറക്കുന്ന ആ ഒരു മെഷീനില്ലേ, അതൊക്കെ ഔട്ടായി പോവുമല്ലോ. അങ്ങനെ ഔട്ടായി പോകുന്നതാണ് റിഡക്ഷൻ ഓഫ് യൂസ്ഫുൾനെസ് ഓഫ് അസെറ്റ്സ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ചേഞ്ചസ്. നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് സിനാരിയോയില്, പ്രസൻറ്റ് സിറ്റുവേഷനിലെ വേൾഡിൽ വരുന്ന കുറേയധികം ടെക്നോളജിക്കൽ ചേഞ്ചസ്, അത് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് സംഭവിക്കുന്ന കുറച്ച് റിഡക്ഷൻ ഓഫ് യൂസ്ഫുൾനെസ് ഓഫ് അസെറ്റ്സ്, അങ്ങനെ വരുന്നതിനെ ആ ഒരു ടേമിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് ഡൈലപീഡിയേഷൻ റെഫേഴ്സ് ടു ദ ഡാമേജ് ഡൺ ടു ദ ബിൽഡിംഗ് ഓർ പ്രോപ്പർട്ടി ഡ്യൂറിങ് ടെനൻസി. ടെനൻസി ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വരുന്ന ആ ഒരു ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ഡാമേജിനെയാണ് ഡൈലപീഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്ര ടേംസ് നമ്മളിപ്പോൾ 5 ടേംസ് 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്തു. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. പല പ്രാവശ്യം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫോഷ്യ നിങ്ങൾ എന്തായാലും അത് നോക്കിക്കൊള്ളണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഡെപ്രിസിയേഷൻ്റെ മെത്തേഡ്സ്. ഡെപ്രിസിയേഷൻ്റെ മെത്തേഡ്സ് മെയിനായിട്ട് 3 എണ്ണം ഉള്ളത്: സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, WDV മെത്തേഡ് ആൻഡ് സം ഓഫ് ദ ഇയേഴ്സ് ഡിജിറ്റ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു മെഷീൻ്റെ കോസ്റ്റ് വരുന്നത് 30,000, അതിൻ്റെ സാൽവേജ് വാല്യൂ 3,000. ഓക്കെ, സോ അപ്പോൾ വരുന്ന അതിൻ്റെ ഡിപ്രീഷ്യബിൾ ബേസ് എന്ന് പറയുന്നത് 27,000 ആണ്. കാരണം കോസ്റ്റ് ഓഫ് ദ മെഷീൻ 30,000 മൈനസ് ആ സാൽവേജ് വാല്യൂ നമ്മൾ ഡിക്രീസ് ചെയ്യണം, അതായത് ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വരുന്നത് 27,000. എന്നിട്ട് എത്ര വർഷത്തേക്കാണ് ആ ഒരു എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്ന് നോക്കണം. അപ്പോൾ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, സോ ദാറ്റ് ഈസ് 27,000 ÷5 എന്ന് പറയുമ്പോൾ 5,400 ആണ് ഡെപ്രീസിയേഷൻ എക്സ്പെൻസസ് പെർ ഇയർ വരുന്നത്. അണ്ടർസ്റ്റാൻഡ്? യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻ്റ്, റൈറ്റ്? സോ അതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രെയിറ്റ് ആണ്, അവിടെ വളഞ്ഞു തിരിവൊന്നുമില്ല. എല്ലാ ഇയറും ഒരേ ഡിപ്രിസിയേഷൻ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സാൽവേജ് വാല്യൂ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് ആ ഒരു അമൗണ്ട് ഡിവൈഡഡ് ബൈ എത്ര ലൈഫാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഇയേഴ്സായിട്ട് പറയുന്നത്. ഇപ്പോൾ 5 ഇയേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ 5,400 ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് പെർ ഇയർ ആയിട്ട് വരുന്നു. ഓക്കെ, അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് WDV മെത്തേഡ്, ദാറ്റ് ഈസ് റിട്ടേൺ ഡൗൺ മെത്തേഡ്. അങ്ങനെ പല പേരുകളുണ്ട് അതിന്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പേരാണ് ഡിക്ലൈനിങ് ബാലൻസ് ഡിപ്രിസിയേഷൻ മെത്തേഡ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വേറൊരു പേരും കൂടി ഉണ്ട്, ആക്സിലറേറ്റഡ് മെത്തേഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ഡിപ്രിസിയേഷൻ മോർ ഇസ് സ്റ്റാർട്ടിംഗ് ആൻഡ് ലെസർ റേറ്റ് ലേറ്റർ. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും, പക്ഷേ എൻഡ് ആവാറാവുമ്പോഴേക്കും അവിടെ ഡിക്രീസ് ആയി വരുന്നു. ഓക്കെ, യു ഗെറ്റ് മൈ പോയിൻ്റ്, റൈറ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, ഓക്കെ, ഞാൻ ഈ ഒരു ഡിപ്രിസിയേഷൻ മെത്തേഡിൽ ഒരു പോയിൻ്റ് മിസ് ഔട്ട് ചെയ്ത്, അത് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്രിസിയേഷൻ മെത്തേഡാണ്. പിന്നെ പറയുന്നതാണ് സം ഓഫ് ദ ഡിജിറ്റ് മെത്തേഡ്സ്. സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ 5 ഇയേഴ്സ് ആണ് എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയില്ലേ, അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 + 4 + 3 + 2 + 1 = 15. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു 30,000 മൈനസ് ആ ഒരു 3,000 സാൽവേജ് വാല്യൂ നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ലേ, സോ ദാറ്റ് ഈസ് 27,000. ആ 27,000 ഡിവൈഡഡ് ബൈ 3. ഈ 3 എങ്ങനെ കിട്ടിയേക്കുന്നത് എന്ന് കുറച്ചെങ്കിലും പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ 5 + 4 + 3 + 2 + 1 ചെയ്തില്ലേ, 15. ആ 15 ഡിവൈഡഡ് ബൈ 5, നമ്മൾ പറഞ്ഞല്ലോ 5 ഇയേഴ്സ് ആണെന്നുള്ളത്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് 15 ÷5 ചെയ്യുമ്പോഴാണ് കിട്ടുന്നതാണ് 3. സോ 27,000 ÷3 ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ കിട്ടുന്നത്. അതുപോലെ ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27,000 × 4 ÷15.
പിന്നെ താഴേക്ക് താഴേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27,000 × 3/15, 27,000 × 2/15, 27,000 × 1/15 അങ്ങനെയുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യം നമ്മൾ കാൽക്കുലേഷൻ നടത്തേണ്ടത് 5 + 4 + 3 + 2 + 1, അപ്പോൾ നമുക്ക് ടോട്ടൽ 15 കിട്ടി. പിന്നെ നമ്മൾ ആ 30,000 ഇന്ന് 3,000 സാൽവേജ് എമൗണ്ട് മൈനസ് ചെയ്ത് 27,000 കിട്ടി. ഇത്രയും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? യെസ്. സോ പിന്നെ വരുന്നത് ഫസ്റ്റ് ഇയറാണ്. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 27,000 × 5/15 അല്ലേ ചെയ്യുന്നത്. അപ്പോൾ 5 ഉം 15 ഉം കട്ടായി പോകുമ്പോൾ അവിടെ 3 വരും. അപ്പോൾ 27 / 3 എന്നായിരിക്കും. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതുപോലെ വേണം നമ്മൾ ബാക്കി എമൗണ്ടുകൾ എഴുതാൻ. അതായത് 27,000 × 4/15, 27,000 × 3/15, അങ്ങനെ ബാക്കി നിന്ന് വേണം എഴുതാൻ. 5, 4, 3, 2, 1 അങ്ങനെ വേണം എഴുതാനായിട്ട്. അണ്ടർസ്റ്റുഡ്? യു ഗെറ്റ് മൈ പോയിൻ്റ്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ്റെ കുറച്ച് ടേംസും അതിൻ്റെ ടൈപ്സും അതിൻ്റെ മെത്തേഡ്സും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിംഗ് റൈറ്റ് നൗ. ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.